ഓഗസ്റ്റ് 11-ന് തിരുസഭയിൽ വിശുദ്ധ ക്ലാര പുണ്യവതിയുടെ തിരുനാൾ ആഘോഷിക്കുന്നു. അസീസിയിലെ ഒരു കുലീന യോദ്ധാവായ ഫവേരിനോ ഷിഫോയുടെ 3 പെൺമക്കളാണ് ക്ലാരയും ആഗ്നസും ബെയാട്രിസും. 1193-ലാണ് ക്ലാര ജനിച്ചത്. ക്ലാരയ്ക്ക് 15 വയസ്സുള്ളപ്പോൾ തുടങ്ങി വിവാഹാലോചനകൾ ആരംഭിച്ചു. ഈശോയെ മണവാളനായി സ്വീകരിക്കാൻ കൊതിച്ചിരുന്ന ക്ലാര വിശുദ്ധ അസീസിയുടെ ഉപദേശം രഹസ്യമായി ആരാഞ്ഞുകൊണ്ടിരുന്നു. 1212 മാർച്ച് 18 ഓശാന ഞായറാഴ്ച ക്ലാര ഉടുത്തണിഞ്ഞ് അമ്മയോടുകൂടെ പള്ളിയിൽ പോയി. എല്ലാവരും അൽത്താരിയുടെ അടുക്കൽ പോയി കുരുത്തോല വാങ്ങി. ക്ലാര നാണിച്ചു മുന്നോട്ട് പോയില്ല. പെത്രാനച്ചൻ ഇറങ്ങിച്ചെന്ന് കുരുത്തോല കൊടുത്തു. അന്ന് വൈകുന്നേരം വീട്ടിൽ നിന്ന് ക്ലാര പോഷ്യംകുള ദേവാലയത്തിലേക്ക് ഒളിച്ചുപോയി. ഒരു തിരി കത്തിച്ചു പിടിച്ച് പള്ളിയുടെ വാതിൽക്കൽ നിന്നു. പരിശുദ്ധാത്മാവേ വരിക എന്ന ഗാനം പാടി. അവൾ വിശേഷ വസ്ത്രങ്ങൾ ഊരിവെച്ച് പ്രായശ്ചിത്ത വസ്ത്രങ്ങൾ അണിഞ്ഞു. ഫ്രാൻസിസ് തലമുടി വെട്ടിമാറ്റി ഒരു ചരട് അരയിൽ കെട്ടി. തൽക്കാലം അവൾ ബെനഡിക്റ്റൻ മഠത്തിൽ താമസിച്ചു. നാട്ടുകാർക്കും വീട്ടുകാർക്കും ഇത് ഇഷ്ടപ്പെട്ടില്ല. അവളെ പിടിച്ചു വലിച്ചു കൊണ്ടുപോകാൻ തുടങ്ങിയപ്പോൾ തലമുടി വെട്ടിമാറ്റിയിരിക്കുന്നത് കാണിച്ചു കൊടുത്തു. അവർ അതോടെ സ്ഥലം വിട്ടു. സാന്താമിയാനോയുടെ അടുത്ത് ഒരു ഭവനം ക്ലാരയ്ക്ക് തയ്യാറാക്കപ്പെട്ടു. 2 ആഴ്ച കഴിഞ്ഞ് സഹോദരി ആഗ്നസും ക്ലാരയോട് കൂടെ ചേർന്നു. വീണ്ടും വീട്ടിൽ വലിയ വിപ്ലവമുണ്ടായി. അവസാനം ആഗ്നസിനും അനുവാദം കിട്ടിയെന്ന് മാത്രമല്ല, അവരുടെ അമ്മ ഓർത്തോളാനയും വേറെ കുറെ സ്ത്രീകളും മഠത്തിൽ ചേർന്നു. ഇങ്ങനെ ക്ലാര സഭയുണ്ടായി. പല ശാഖകളും സ്ഥാപിതമായി. സ്റ്റോക്കിംഗ്സും ഷൂസും ചെരുപ്പും ഇല്ലാതെയാണ് അന്ന് ക്ലാര സഹോദരിമാർ നടന്നിരുന്നത്. എന്നും മാംസവർജനം അവർ പാലിച്ചു പോന്നു. ദാരിദ്ര്യവും പ്രായശ്ചിത്തവും വളരെ കണിശമായിരുന്നു. സാരസൻ സൈന്യം സ്പൊളേറ്റോ താഴ്വര ആക്രമിച്ചപ്പോൾ ഒരു വിഭാഗം സൈന്യം ക്ലാരമഠത്തെ ആക്രമിക്കാൻ തുടങ്ങി. ശത്രുവിന് അഭിമുഖമായി വിശുദ്ധ കുർബാന അരുളിക്കയിൽ എഴുന്നള്ളിച്ചു വയ്ക്കാൻ ക്ലാര ആവശ്യപ്പെട്ടു. അനന്തരം അവൾ മുട്ടുകുത്തി പ്രാർത്ഥിച്ചു. അങ്ങയെ ഏറ്റുപറയുന്നവരുടെ ആത്മാക്കളെ കർത്താവെ, ആ മൃഗങ്ങൾക്ക് ഏൽപ്പിച്ചു കൊടുക്കല്ലേ. ശത്രുക്കൾക്ക് പെട്ടെന്ന് ഭയം തോന്നുകയും അവർ ആ മഠം ആക്രമിക്കാതെ ഓടിപ്പോവുകയും ചെയ്തു. 28 വർഷത്തോളം രോഗിണിയായി കിടന്നിരുന്ന ക്ലാരയുടെ ഭക്ഷണം വിശുദ്ധ കുർബാന മാത്രമായിരുന്നു. വിശുദ്ധ മത്തായി 21:28-32 നാം വിശ്വസിക്കത്തക്ക വിധത്തിലുള്ള അനുതാപമുള്ളവരാകാൻ ഈശോ ആഗ്രഹിക്കുന്നു. അങ്ങനെ പിതാവായ ദൈവത്തിന്റെ ഇഷ്ടം നിറവേറ്റാൻ, സ്വർഗത്തിൽ ഇടം തേടാൻ നമുക്ക് പരിശ്രമിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.